ഹലോ, ഇന്ന് നമുക്ക് ചില്ലി പൊറോട്ട ഉണ്ടാക്കാവേ. അപ്പം അതിനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർക്കാം. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റാം. ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ സവാള പെറ്റൽസ് ആയിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചാണ്, അതും കൂടെ ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർക്കാം. ഞാൻ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്, അതിട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് ഓറഞ്ച് റെഡ് കളർ ചേർക്കുവാണേ. നമ്മൾ ചില്ലി പൊറോട്ട ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഒരു റെഡിഷ് കളറാണ്, അത് കിട്ടാനായിട്ടാണ്. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓറഞ്ച് റെഡ് കളറും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിനകത്തോട്ട് പൊറോട്ട ചേർത്ത് കൊടുക്കാം. മൂന്ന് പൊറോട്ട ചെറുതായിട്ട് മുറിച്ചതാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഓറഞ്ച് റെഡ് കളർ ചേർക്കുന്നില്ലെങ്കിൽ പൊറോട്ട ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ പൊറോട്ട ഒന്ന് സോഫ്റ്റ് ആകാൻ നല്ലതാണ്, കുഴഞ്ഞു പോകരുത്. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കാം. ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി തീ ഓഫ് ചെയ്യാം. ഗരം മസാല അവസാനവും ചേർക്കാം. ആദ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വഴറ്റിയ കൂട്ടത്തിൽ ഇട്ട് വഴറ്റിയാലും നല്ലതാണ്. ഇപ്പം നമ്മുടെ ചില്ലി പൊറോട്ട റെഡിയായിട്ടുണ്ട്. ഞാൻ ഇത് വെളുപ്പത്തെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ. ചില്ലി പൊറോട്ടയും ഈ റൈത്തയും കൂടെ കൂട്ടി കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.